ഈ ആപ്പിൽ ആര് ക്ലിക്ക് ചെയ്താലും പാസ്വേഡ് ചോദിക്കില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ഈ വീഡിയോ കണ്ടാൽ രണ്ട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് രണ്ടുണ്ട് കാര്യം, നിങ്ങളുടെ ഫോട്ടോസ് വീഡിയോസ് അതുപോലുള്ള എന്ന് മാത്രമല്ല വേണ്ടപ്പെട്ടവരെയൊക്കെ ശ്രദ്ധിക്കാനും കൂടി പഠിക്കാൻ സാധിക്കും. ഇറ്റ്സ് മീ മിഥുൻ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിഥുൻ ട്രാവൽ ടെക്. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതിനു മുമ്പ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത, ലൈക്ക് ചെയ്ത, ഷെയർ ചെയ്ത എല്ലാവർക്കും എന്റെ സ്നേഹം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ 4.8 റിവ്യൂ ഉള്ള ഒരു കിഡിലൻ ലോക്ക് ആപ്പാണ് ഇത്. ഇത് എങ്ങനെ നോക്കിയാലും വളരെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങളുടെ വീഡിയോ ഫോട്ടോസ് ഫയൽസ് കൃത്യമായിട്ട് ഹൈഡ് ചെയ്ത് വെക്കുവാനും സാധിക്കുന്ന വളരെ യൂസ്ഫുൾ ആയ ഒരു ആപ്പാണ്. അപ്പം കൂടുതൽ വിശദീകരിക്കാതെ ആ ആപ്പിനെ നമുക്ക് കൂടുതലായിട്ട് പരിചയപ്പെടാം. അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അതിൽ ഒത്തിരി ടിപ്സുകളുണ്ട്. ഈ ആപ്പിന്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഹൈഡ് ആപ്പാണെന്ന് ആർക്കും തിരിച്ചറിയാൻ കഴിയില്ല. ഇതൊരു നോർമൽ കാൽക്കുലേറ്റർ പോലെ പ്രവർത്തിക്കും. ആര് ഓപ്പൺ ചെയ്താലും ഇതിൽ പാസ്വേഡ് ചോദിക്കില്ല. അതുകൊണ്ട് തന്നെ ഇത് ലോക്ക് ആപ്പാണെന്ന് ഒരിക്കലും തിരിച്ചറിയാൻ കഴിയില്ല. ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായി കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് കൂടുതൽ ഉപകാരപ്രദമാകൂ. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഡിയർ ഫ്രണ്ട്സ്, ആദ്യം തന്നെ ഞാൻ ഇതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മുടെ ഫോണിൽ ഈ ആപ്പ് ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഒരു കാൽക്കുലേറ്റർ എന്ന് പറയുന്ന ഐക്കൺ വന്ന് കിടക്കും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ സാധാരണ ഉള്ള ഒരു കാൽക്കുലേറ്ററിലേക്ക് തന്നെയായിരിക്കും അത് പോവുക. അതൊരു കാൽക്കുലേറ്റർ തന്നെ ആയിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, സാധാരണ ഒരു കാൽക്കുലേറ്റർ പോലെ തന്നെ വർക്ക് ചെയ്യുന്നു. പക്ഷേ നമുക്കറിയാവുന്ന നമ്മുടെ പാസ്വേഡ് എഴുതി കൊടുത്ത് നേരെ ആപ്പിലേക്ക് പോകുന്നു. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻസ്. എനിവേ, നമുക്ക് ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളിലേക്ക് പോകാം. ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഡൗൺലോഡ് ആയിട്ടുണ്ട്. ആപ്പ് ഓപ്പൺ ആകുമ്പോൾ തന്നെ നമ്മളോട് പാസ്വേഡ് ചോദിക്കും. 4 to 8 ഡിജിറ്റ് വരെയുള്ള പാസ്വേഡ് നമുക്ക് കൊടുക്കാം. റീകൺഫേം ചെയ്യാൻ വേണ്ടി ഒരിക്കൽ കൂടി നമ്മൾ പാസ്വേഡ് കൊടുക്കണം. അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്യുക. അതിനുശേഷം ആപ്പിന് ആവശ്യമായ പെർമിഷൻസ് കൊടുക്കുക. നമ്മുടെ പാസ്വേഡ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സെക്യൂരിറ്റി കോഡിലേക്ക് എൻട്രി ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് കൊടുത്ത് കണ്ടിന്യൂ ചെയ്യുക. ഇവിടെ നൽകേണ്ട സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ആൻസർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ മറന്നു പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഡാറ്റ തന്നെ നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ കൊടുക്കുന്ന പാസ്വേഡ് ആൻസർ കൃത്യമായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്തു വെക്കുക. ആൻസർ കൊടുത്തു കഴിയുമ്പോൾ തന്നെ അങ്ങനെ ഒരു വാണിംഗ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. കണ്ടിന്യൂ ചെയ്യുക. നമ്മൾ ആദ്യം നൽകിയ 4-digit പാസ്വേഡ് മറന്നു പോയി കഴിഞ്ഞാൽ 1, 2, 3, 4 എന്ന നമ്പർ കാൽക്കുലേറ്ററിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാസ്വേഡ് റിക്കവർ ചെയ്യാൻ സാധിക്കും. അത് നേരെ പോകുന്നത് നമ്മുടെ സെക്യൂരിറ്റി ക്വസ്റ്റ്യനിലേക്കായിരിക്കും. അതുകൊണ്ട് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ എപ്പോഴും ഓർത്ത് വെക്കുക. അത്രത്തോളം സേഫ്റ്റി പ്രിക്കോഷൻസ് ഉള്ള ഒരാപ്പാണ് ഇത്. പാസ്വേഡ് റിക്കവറിക്ക് വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഇമെയിൽ ലോഗിൻ ചെയ്യുക. നമ്മൾ ഗാലറി വോൾട്ടിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഇവിടെ പലതരത്തിലുള്ള ഫോൾഡേഴ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമുക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോൾഡറും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ കാണുന്ന മൈ ഫോട്ടോ എന്നുള്ളത് ഞാൻ സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്ത ഒന്നാണ്. താഴെ കാണുന്ന പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തും നിങ്ങൾക്ക് ആവശ്യമായ പിക്ചേഴ്സ്, വീഡിയോസ്, ഡോക്യുമെൻറ്റ്സ്, മ്യൂസിക് എല്ലാം നിങ്ങൾക്ക് ഓരോ ഫോൾഡറിലേക്കും ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ പിക്ചേഴ്സിൽ ക്ലിക്ക് ചെയ്ത് ഗാലറിയിൽ നിന്ന് ഒരു ഇമേജ് ആഡ് ചെയ്യാൻ പോവുകയാണ്. ഇതിൻ്റെ പ്രത്യേകത, നമ്മൾ ഇമേജ് ഗാലറിയിൽ നിന്ന് ആഡ് ചെയ്യുമ്പോൾ ആ ഇമേജ് ഗാലറിയിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും
ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഫയലുകൾ എൻക്രിപ്റ്റ് മോഡിൽ സേവ് ആവുന്നത് കൊണ്ട് തന്നെ കൂടുതൽ സുരക്ഷിതത്വം നമുക്ക് ഉറപ്പുവരുത്താം. നമ്മൾ ആദ്യം സേവ് ചെയ്ത ഗാലറിയിൽ നിന്ന് സേവ് ചെയ്ത പിക്ചർ പിക്ചേഴ്സ് എന്ന ഫോൾഡറിലേക്ക് മാറിയിട്ടുണ്ട്. അതേസമയം തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഗാലറിയിൽ നിന്ന് ആ ഫോട്ടോ അപ്രത്യക്ഷമായിരിക്കുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു മെസ്സേജാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് വായിച്ചിരിക്കുക. നിങ്ങളുടെ ഫയലുകൾ ലോസ് ആവാതിരിക്കാൻ ഇത് തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ടതാണ്. നമ്മൾ ഈ രീതിയിലാണ് ഈ ആപ്പിലേക്ക് എൻട്രി ചെയ്യുന്നത്. ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൽ പാസ്വേഡും ചോദിക്കില്ല. നമ്മുടെ പാസ്വേഡ് നമ്മൾ അടിച്ചു കൊടുത്തിട്ട് ഈക്വൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നേരെ ഗാലറിയിലേക്ക് പോകും. ഇതിൻ്റെ പ്രീമിയം വേർഷനിൽ ഒത്തിരി അട്രാക്റ്റീവായിട്ടുള്ള ഒത്തിരി ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതായത് ആഡ്സ് ഉണ്ടാവില്ല, തീം മാനേജർ ചേഞ്ച് ചെയ്യാം, ആപ്പിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം, ഫിംഗർ പ്രിൻ്റ് ലോക്കുണ്ട്. അതുപോലെ ഇൻട്രൂഡർ സെൽഫി എന്ന് പറയുന്നത് നമ്മുടെ ആപ്പ് ആരെങ്കിലും ഓപ്പൺ ചെയ്യാൻ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ സെൽഫി എടുക്കും. അതുപോലെ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റില്ല ഈ ആപ്പിൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട്. ഒത്തിരി ഫേക്ക് പാസ്വേഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒത്തിരി അട്രാക്റ്റീവായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇത് നിങ്ങൾ AC മാർക്കറ്റ് വഴി ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ഫ്രീ ആയിട്ട് ലഭിച്ചേക്കാം. AC മാർക്കറ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ള അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിന് മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ അത് കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് സംശയമുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. തീർച്ചയായിട്ടും ഞാൻ ഉത്തരം തരുന്നതായിരിക്കും. ഡിയർ ഫ്രണ്ട്സ്, ഈ ആപ്പിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുന്നത് വരെ വണക്കം, ബൈ ബൈ, താങ്ക് യു.